പറയട്ടെ. യേശു പറയുക, പിതാവേ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യഹൂദന്മാരുടെ ആചാരപ്രകാരം രാത്രിയാകുമ്പോൾ മക്കളെയെല്ലാം അവർ വിളിച്ചിരുത്തും. വിളിച്ചിരുത്തിയിട്ട് അവരോട് പറയും, നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണം, എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് യഹൂദന്മാരുടെ ഒരു പ്രാർത്ഥനാ രീതി കൂടെയാണ്. തൻ്റെ കുഞ്ഞുങ്ങളെ അവർ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ്. പക്ഷേ യഹൂദന്മാർ പറഞ്ഞു കൊടുത്ത അങ്ങനല്ല, ഓരോ രാത്രിയിലും മക്കളെ അരികിൽ വിളിച്ചിട്ട് പറയും, ദൈവകരങ്ങളിലേക്ക് നിങ്ങളുടെ ആത്മാവിനെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ പോയി കിടന്നുറങ്ങുക. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരു ശീലം ആ കുഞ്ഞുങ്ങൾക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ യേശുവും ഒരു യഹൂദ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ പദം താൻ അവിടെ ഉരുവിട്ട്. മാത്രമല്ല, 31-ാം സങ്കീർത്തനത്തെ നമ്മൾ വായിച്ചു, യഹൂദന്മാർ കൈകാര്യം ചെയ്യുന്ന പുസ്തകമാത്, അവർ അതിൽ വായിച്ചവർ ശീലിച്ചത് അതായിരുന്നു. ഏതാ? എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന പദം. അപ്പോൾ ഇവിടെ യേശു കർത്താവ് പിതാവിനോട് പറയുക, പിതാവേ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. എത്ര ലാഘവത്തോടെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, യഹൂദന്മാർ പിള്ളേരെ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. ഇവർ മരിക്കുന്നവരെ പ്രാർത്ഥന പ്രാർത്ഥിക്കും, എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. എന്ത് ചെയ്യാൻ പോകുമ്പോഴാണ്? ഉറങ്ങാൻ പോകുമ്പോൾ. അങ്ങനെയെങ്കിൽ യേശു ഇതിവിടെ വിളിച്ചു പറയുമ്പോൾ ഇത് കേട്ട് നിന്നവൻ്റെ ഉള്ളിൽ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് വീണു. എടാ, ഇത് നമ്മൾ ഉറങ്ങാൻ പോകുമ്പം പറയുന്ന വാക്കല്ലേ? ഇതെന്താ ഇങ്ങേര് മരിക്കാൻ പോകുമ്പം പറയുന്നേ? യേശുവിന് ഇതൊരു ഉറക്കം മാത്രമാണെന്ന് ഈ മണ്ടന്മാർക്ക് മനസ്സിലായില്ല. ഇന്ന് പകല മർമ്മം തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എടാ യഹൂദന്മാരെ, എടാ റോമൻ പടയാളികളെ, ഇതെന്റെ അവസാനമല്ലടാ. 3-ാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് പോലെ ഞാൻ എഴുന്നേറ്റ് വരുമെന്ന് യേശു പ്രഖ്യാപിക്കുകയായിരുന്നു. ഹല്ലേലൂയാ. വളരെ ലാഘവത്തോടെ യേശു പ്രാർത്ഥിക്കുകയാ, എൻ്റെ ആത്മാവിനെ പിതാവേ തൃക്കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ഇത് കേട്ടുകൊണ്ട് നിന്ന യഹൂദന്മാർക്കൊരു സംശയമെടാ, ഇവനെ ഇത്രയും ഉപദ്രവിച്ചിട്ടും ഇത്രയും അടിച്ചിട്ടും അവൻ്റെ ശരീരം മുഴുവൻ ഒഴിവുചാൽ പോലെ വലിച്ചു കീറിയിട്ടും 3 ആണികളിൽ അവനെ തൂക്കിയിട്ടിട്ടും അവൻ്റെ വിലാപ്പുറം കുന്തം കൊണ്ട് കുത്തിത്തുളച്ചിട്ടും ഇവൻ ഉറങ്ങാൻ പോകുമ്പം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണല്ലോ പ്രാർത്ഥിക്കുന്നതെന്ന് അവർ ഉള്ളിൽ ചിന്തിക്കുമ്പോൾ യേശുവിൻ്റെ ഉള്ളിൽ ഒന്നറിയാം, ഇത് വെറും ഒരു ഉറക്കം മാത്രമാ. ഹല്ലേലൂയാ. അതുകൊണ്ടാ 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റപ്പോ ഉറക്കെ അവൻ വിളിച്ചു ചോദിച്ചു, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? നീ ഇത്രയും നാൾ ആളുകളെ പേടിപ്പിച്ചില്ലേ മരണം മരണമെന്നും പറഞ്ഞ്? എന്നാൽ കാൽവരി ക്രൂശിൽ ഒരുത്തൻ യാഗമായിട്ട് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ പരാജയപ്പെടുത്തിയിട്ട് ഹല്ലേലൂയ മരണത്തിന്മേൽ ജയമെടുത്ത് ഒരുവൻ പുറത്തു വന്നു. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഉറക്കെ വിളിച്ചു ചോദിക്കുന്നു, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹല്ലേലൂയ. ഇന്ന് പകൽ കുഞ്ഞെ, നീയും ഞാനും എന്താ മരണത്തെ ഭയപ്പെടാത്തെ? എന്താ ഭയപ്പെടാത്തെ? ഇതൊരു ഉറക്കമാണെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാം, ഇതൊരു എഴുന്നേൽപ്പുണ്ടെന്ന് നമുക്കറിയാം, ഇത് ഞാൻ രാവിലെ ഉണരുമെന്ന് നമുക്കറിയാം. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ പറയാം, ഈ ഭൂമിയിൽ ജനിച്ചവൻ എപ്പോഴാ മരിച്ചു പോകുന്ന നമുക്ക് പറയാൻ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല. കാരണം ഈ ഭൂമിയിൽ ജനിച്ച എല്ലാ മനുഷ്യരും എന്ത് ചെയ്യും? ഒരു ദിവസം മരിക്കും.